ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. 4 മാസങ്ങൾക്ക് ശേഷം ഉസ്താദ് പൊതുവേദിയിൽ സംസാരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രഭാഷണം നടത്തിയിരിക്കുകയാണ്. അത് ആദ്യം തന്നെ ഒരു സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഇന്നലെ അത് കാണുകയും ശരിക്കും എൻ്റെ തന്നെ എനിക്ക് എന്നെ തന്നെ നെഞ്ചി തകർന്നു പോകുന്നൊരു ഫീലാണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നൊരു വാക്കേ, ശരിക്കും ഞാൻ മരിച്ചു എന്നാണ് വിചാരിച്ചത്, പക്ഷേ ദൈവം എന്നെ വീണ്ടും ആയുസ് നീട്ടി തന്ന് എനിക്ക് ഇവിടെ എത്തിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമം. പിന്നെ അദ്ദേഹം കുറച്ച് സങ്കടത്തിൽ, ഭയങ്കര എന്താ പറയുക, മനസ്സ് വല്ലാതെ വിങ്ങിയിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ആ ഒരു വാക്കുകളും ആ ഒരു രംഗമൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി എനിക്ക്. എന്തായാലും ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം നീട്ടിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെ പോലെ അദ്ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉസ്താദിനെ പോലെ ഉസ്താദ് മാത്രം. ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും ഇതൊക്കെ ഉസ്താദുമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ജാതി മത ഭേദമന്യേ അദ്ദേഹം പ്രവർത്തിച്ചതും അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. പക്ഷെ എനിക്ക് ഇന്നലത്തെ ആ പ്രഭാഷണം, അല്ലെങ്കിൽ ഇന്നലത്തെ ആ പൊതുവേദിയിൽ 4 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം സത്യം പറഞ്ഞ സങ്കടം നിറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം അദ്ദേഹം ഒരു നിമിഷം ആ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, ഇനി എനിക്ക് ഇങ്ങനെയൊരു വേദി കിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും കുട്ടികൾ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസ്താദ് പറയുന്നുണ്ട്, ഓരോ പാവപ്പെട്ട ആൾക്കാർ തന്നാൽ കഴിയുന്ന സഹായം കൊണ്ടാണ് ഈ എത്തിയും കുട്ടികൾ ഇവിടെ കഴിയുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയുന്നത് കണ്ടാലുണ്ടല്ലോ, ഭഗവാനെ ഇഷ്ടം പറഞ്ഞ വിഷമം തോന്നിക്കും. അത്ര ഫീലായിട്ട് എനിക്ക് സത്യം അത്ര വിഷമം. എന്നിട്ട് ഞാൻ അപ്പം തന്നെ അതിൻ്റെ താഴെ പോയിട്ട് മർക്കസിൻ്റെ ആ ഇതിൽ പോയിട്ട് ഞാൻ ഉസ്താദ് കരയുന്നത് കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ കമൻ്റ് ഇട്ടു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് വിഷമമായി, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഉസ്താദ് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് ഉസ്താദിന് ഉൾക്കൊള്ളാൻ പറ്റാതെ, അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വന്നതായിരിക്കാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അത്രത്തോളം സ്നേഹമുണ്ട് ഉസ്താദിന്. ഉസ്താദിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികള്, പാവപ്പെട്ട മക്കള്, ജനങ്ങള് എല്ലാവർക്കും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഉസ്താദ്. അപ്പോൾ ഉസ്താദിനെ ഇങ്ങനെയൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തരും വിചാരിച്ചത് എന്താണ്, ഞങ്ങളുടെ ജീവൻ എടുത്തിട്ട് ഉസ്താദിൻ്റെ ജീവൻ തിരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചത്. അത് ദൈവം കേൾക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് വീണ്ടും ആയുസ് നീട്ടിക്കൊടുത്ത് അദ്ദേഹം നമ്മൾക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ദൈവത്തിനോട് തന്നെയാണ്. ഉസ്താദ് ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി, ഉസ്താദ് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം മതി. പിന്നെ ഉസ്താദിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ടാണ് രാവിലത്തെ പരിപാടിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഉസ്താദ് പറഞ്ഞില്ല, ഞാൻ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെയുള്ള സംഘാടകർ പറഞ്ഞത് എന്തായാലും ഫിസിയോതെറാപ്പി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരീരം കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് മനസ്സിലായി, കുറച്ച് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായപ്പോൾ വേണ്ട ഉസ്താദെ വൈകുന്നേരത്തെ പറ്റിയാൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഇല്ല, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വേദിയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ ഞങ്ങൾ പോവണം, 9-ാം തീയതി. 10-ാം തീയതി അഡ്മിറ്റാണ്, 11-ാം തീയതി സർജറിയാണ്. ഈ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. കാരണം എന്തായാലും ഉസ്താദ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയും അതുപോലെ ദുആയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇത് കരയാതെ, കണ്ണിലൊരു തുള്ളി വെള്ളം വരാതെ നമുക്കിത് കണ്ട് തീർക്കാൻ കഴിയില്ല. അത്രത്തോളം വിഷമത്തിലാണ് ഞാൻ ഇത് കണ്ട് തീർത്തത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കാണാം. നന്ദി, നമസ്കാരം. എന്റെ സൂക്കേട് തുടങ്ങി ആശുപത്രിയിലായപ്പോ ഞാനപ്പം തന്നെ മരിച്ചു പോയി വരുത്താ വാവുത്തരല്ലേ, അതുകൊണ്ട് പിന്നെയും അയാത്ത വീട്ടിൽ തന്നതാ. അതുകൊണ്ട് നിങ്ങളെ കാഫിയത്തിൽ വേണ്ടി ദ്വാരക്കണോ, എല്ലാവരും നമ്മളെ സ്ഥാപനത്തിന് വേണ്ടി ദ്വാരക്കുകയും സ്ഥാപനത്തെ സഹായിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഖൈറായ ഹലാലായ
എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചിട്ട് അവൾ മരിച്ചുപോയ മാതാപിതാക്കന്മാർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരെ കബർ അവരെ കബറിനെ അള്ളാഹു തല സ്വർഗ്ഗം അവളെ അപ്പമാർക്കതൊരു ദീവാൻ ഉണ്ടാക്കി അതിനുവേണ്ടി ഒരുപാട് ആൾ കാശ് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ പോയ തുറന്ന് അതിൽ കയറി വന്നതാണ്. അള്ളാഹു തല ആ ദീവാന് ഉണ്ടാക്കുന്നതിൽ സഹായിച്ച സഹകരിച്ച എല്ലാവരുടെയും ഹയറായ ഉദ്ദേശങ്ങളും പൂർത്തിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ മുത്തനൂർ തങ്ങൾ അതിനുവേണ്ടി കൂടുതൽ ഉത്സാഹിച്ചിട്ടുണ്ട്. അള്ളാഹു തല അവർക്കും അതുപോലെ ആരൊക്കെ സഹായിച്ചു വാക്കുകൊണ്ടും പണം കൊണ്ടും അധ്വാനിച്ചു സഹായിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അള്ളാഹു തല മൗഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. കുട്ടികളെ പോറ്റാൻ വേണ്ടി സാധാരണ തക്കാപ്പുരായിട്ട് ഏറ്റെടുത്ത് തക്കാപ്പൻ്റെ മെമ്പർമാരുണ്ട്. ഇന്ന് അവരുടെ പരിപാടിക്ക് ഭക്ഷണം തന്ന രക്ഷിതാക്കൾ ഈ പരിപാടിക്ക് ഭക്ഷണം തന്നവർ അവർക്കെല്ലാം വാസം വേറെ രണ്ടു വീട്ടിലും റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. ഇല്ലാ പള്ളി ഉസ്താദ് ഒന്നാമത്തെ നല്ല അഭ്യർത്ഥമുണ്ട്. ഇനിയും ഒരുപാട് കാലം ദിവസം എടുത്താലും ഒക്കെ നമ്മൾ അവർക്കും നമുക്കും അതോ തോപ്പിക്കട്ടെ. ഒരാള് മർക്കസിലേക്ക് നൂറ് ചാക്കാരി അൻസാർ എന്ന് പറയുന്ന ഒരാള് മർക്കസിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സിലും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഹയറായ ഉദ്ദേശങ്ങളൊന്ന് പൂർത്തിയാക്കി കൊടുക്കട്ടെ. പഠിച്ചവരെ അങ്ങനത്തെ ഓരോരുത്തരും സഹായിച്ചിട്ടാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ആയിരത്തിൽ പല കുട്ടികൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നത് പഠിച്ചവരെ ഇങ്ങനെയുള്ള നല്ല ആളുകൾ തരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവർക്കൊക്കെ നീ റഹ്മത്തും ബർക്കത്തും ഏരിക്കൊടുക്കണേ. അല്ലാ ബഹുമാനപ്പെട്ട ശേഖര ശിവമ ഉസ്താദ് മഴപൂര് ഷേഖ് അവരുടെ വർക്കത്തുകൊണ്ടും താജുല്ലമയുടെ വർക്കത്തുകൊണ്ടും മറ്റ് നേരത്തെ പറഞ്ഞ എല്ലാ സയ്യിദന്മാരുടെ വർക്കത്തുകൊണ്ടും ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ. അല്ലാ ഈ ദിക്റിന്റെ മജ്ലിസാണ്, ഈ ദിക്റിന്റെ മജ്ലിസിൽ വെച്ച് ചോദിക്കുന്ന ദുആ നീ തട്ടുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദുആ നീ ഖബൂൽ ചെയ്യണേ. അല്ലാ ഞങ്ങളുടെ എല്ലാ ഹയറായ ഉദ്ദേശവും നീ പൂർത്തിയാക്കി തരണേ. അല്ലാ ഒരുപാട് കാലം ജീവിക്കുന്നുവെങ്കിൽ ആ ജീവിക്കുന്ന സമയത്തെല്ലാം എന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നല്ല ആഫിയത്ത് തരണേ. അല്ലാ കാമിലായ ആഫിയത്ത് തരണേ. അല്ലാ ആഫിയത്തില്ലാതെ ഞങ്ങളോട് ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ദീനിന് സേവനം ചെയ്യാൻ ദിവസം എടുത്താൽ മുസ്ലിമീന وارحقنا بالصالحين. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يحصل ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا آتنا في الدنيا وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله